ഹായ് മക്കളെ, അപ്പം കാത്തിരുന്ന ഓണപ്പരീക്ഷയുടെ ടൈം ടേബിൾ എത്തിയിരിക്കുകയാണ്. എപ്പോഴും ഏതൊക്കെ ചാപ്റ്റർ ആണെന്ന് വന്നത് പറഞ്ഞിട്ടില്ല. ടൈം ടേബിൾ കാണുമ്പോൾ ആദ്യം കുറച്ച് കുട്ടികൾക്കൊക്കെ വലിയൊരു പ്രശ്നമൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് SSLC എക്സാം ഒക്കെ ആണെന്ന് വെച്ചാൽ ഒരു പരീക്ഷ കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസമൊക്കെ അവധിയൊക്കെ ഉണ്ട്. പക്ഷെ ഓണപ്പരീക്ഷകൾ തരാൻ പറ്റില്ലല്ലോ. ഞാൻ ആദ്യത്തെ ദിവസം തന്നെ എന്താണ്, ആദ്യത്തെ ദിവസം തന്നെ നമ്മളൊക്കെ പേടിക്കുന്ന ഗണിതമാണ്. പക്ഷെ നിങ്ങൾ ഒരു തരി പോലും പേടിക്കേണ്ട ആവശ്യമില്ല. മുഴുവൻ കാര്യങ്ങളും നമ്മളിവിടെ പഠിപ്പിച്ചു തരുന്നതായിരിക്കും. ത്രൂ ഔട്ട് എന്തുണ്ടാവും, ഓണപ്പരീക്ഷ കഴിയുന്നത് വരെ ഞങ്ങൾ നിങ്ങളെ കൂടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബട്ടണൊക്കെ അടിച്ച് പൊട്ടിക്കുക. ഞങ്ങൾ പറയുന്നത് പോലെ ഇനി അങ്ങോട്ട് പഠിച്ചാൽ ഒരു പ്രശ്നം വരില്ല കേട്ടോ. സോ ഫസ്റ്റ് 24-ാം തീയതി ഗണിതമാണ്. ആകെ രണ്ടേ രണ്ട് ദിവസം മാത്രമേ നമുക്ക് എന്തുള്ളൂ, രണ്ട് പരീക്ഷകളുള്ളൂ. അതൊന്ന് 24-ാം തീയതി ഗണിതമാണ്. അതിനുശേഷം 25-ാം തീയതി നമുക്ക് ആകെ ഉള്ളത് ഇംഗ്ലീഷ് മാത്രമാണ്. ഇതൊക്കെ രാവിലെ, ഒരു പരീക്ഷയാണെങ്കിൽ രാവിലെയാണ്. അതേ സ്ഥാനത്ത് 26-ാം തീയതി വെള്ളിയാഴ്ച രണ്ട് പരീക്ഷകളുണ്ട്. പക്ഷെ അത് വളരെ സിമ്പിളാണ്. ഒന്ന് ഒന്നാം ഭാഷ നമ്മളുടെ ഓപ്ഷണൽ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്, രണ്ട് മലയാളം സെക്കൻഡ് ആണ്. വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്നതാണ്. പിന്നെ ഹിന്ദിയുടെ കൂടെ തന്നെയാണ് ബയോളജി എക്സാം വരുന്നത്. ഏത് ദിവസം, 29-ാം തീയതി തിങ്കളാഴ്ച. പക്ഷേ നമുക്ക് എന്തുണ്ട്, നമുക്ക് രണ്ട് ദിവസം അവധിയുണ്ട്. ശനിയും ഞായറും കൊണ്ട് ഹിന്ദി ബാബു സാറും ബയോളജി നമ്മളെ മിസ്സും കൂടെ അടിപൊളിയായിട്ട് എന്ത് ചെയ്യും, നിങ്ങളെ പഠിപ്പിച്ചു തരും. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ആൻഡ് ചൊവ്വാഴ്ച 30-ാം തീയതി ഫിസിക്സ് ആണ്, 31-ാം തീയതി ബുധനാഴ്ച കെമിസ്ട്രി ആണ്. ആൻഡ് ഏറ്റവും അവസാനം 1-ാം തീയതി വ്യാഴാഴ്ച സാമൂഹ്യ ശാസ്ത്രത്തോടെ കൂടി തീർന്നു. പിന്നെ ഓണ അവധിയാണ്, അടിച്ചു പൊളിക്കാം. സോ ടൈം ടേബിളിനെ കുറിച്ചൊന്നും നിങ്ങൾ ഒന്നും വറിയിടാവേണ്ട ആവശ്യമില്ല. കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനോടുകൂടി ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾ നമ്മൾ പറയുന്നത് മാത്രം കേട്ട് അതേപോലെ എന്ത് ചെയ്യുക, ഈ ഒരൊറ്റ ഓണപ്പരീക്ഷ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്ക്, പിന്നെന്തായിരിക്കും, നിങ്ങൾ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും. സോ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. മാക്സിമം എന്ത് ചെയ്യുക, ഈ ചാനൽ എല്ലാ കുട്ടികളിലേക്ക് എത്തിക്കുക. നിങ്ങളുടെ ക്ലാസ്സിലുള്ള ഒരു കുട്ടി പോലും ഈ ചാനൽ അറിയാതെ പോകരുത്. നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഉറപ്പ് വരുത്തണം. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആകെ ചെയ്യേണ്ട ആ ഒരൊറ്റ കാര്യം മാത്രമാണ്, നിങ്ങളെ പഠിപ്പിക്കുന്നതും നല്ല മാർക്ക് വാങ്ങുന്നതും ഞങ്ങൾ ഉറപ്പ് തരും. ശരി.